KSCB chairman ആയിരുന്ന ഡോക്ടർ ബി അശോകനെ മാറ്റി കഴിഞ്ഞു. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ അവിടുത്തെ തൊഴിലാളി നേതാക്കളോടുള്ള പ്രശ്നങ്ങളും ഈ ആ ചെയർമാന്റെ നിലപാടും ഒക്കെ തന്നെ. അതെ. അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ കൃഷി വകുപ്പിൽ പോയി ഇനി കൃഷി മേഖല നന്നാക്കാനുള്ള ഒരു ഒരു കാര്യമാണ് ചുമതല അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും അവിടെ ഒരാൾ ആവശ്യമായിരുന്നു. അതിന് അശോകനെ പോലെ തന്നെ ഒരാൾ വേണം. പിന്നെ അതുപോലെ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്കും വളരെ സന്തോഷിക്കാം. കാരണം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ കിടക്കുന്ന ഒരു ചെയർമാനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു പ്രശ്നവും ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം ഈ പിന്നെ നമ്മളിതിനൊക്കെ സർക്കാർ ആരോ ആയിക്കോട്ടെ, പക്ഷേ ഈ യൂണിയനിസം വന്ന് 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 അതിൻ്റെ അതിപ്രസരം കൊണ്ട് നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന ദോഷം നമ്മൾ മനസ്സിലാക്കണം. അതെ, അശോകൻ ഒരുപാട് പരിഷ്കാരങ്ങൾ ഉണ്ടാക്കി, പിന്നെ പല പല കൊള്ളരായ്മകളും യൂണിയൻ നേതാക്കളുടെ അവിഹിതമായ ഇടപെടലുകൾ അതുപോലെ തന്നെ പിന്നെ ധൂർത്ത് അങ്ങനെ പലതും കണ്ടുപിടിച്ച് ഒരു നല്ല ഭരണം കാഴ്ചവെച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങി പോകേണ്ടി വന്നത്. അന്ന് തന്നെ യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഇനി എത്ര ദിവസം കർഷകരുകൾ ദിവസങ്ങൾ എണ്ണിക്കുമെന്ന് പറഞ്ഞു. അത് ഒരു ഒരു നല്ലൊരു കീഴ്വഴക്കം ആണെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഉറച്ച ഭരണാധികാരി, അഴിമതിയില്ലാത്തൊരാൾ, ഈ കെടുകാര്യസ്ഥത മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ ചെയ്ത് അത് സംസ്ഥാനത്തിനും ഇലക്ട്രിസിറ്റി ബോർഡിനും ജനങ്ങൾക്കും വേണ്ടി ചില പരിഷ്കാരങ്ങൾ നടക്കുമ്പോൾ തനി യൂണിയനിസത്തിൻ്റെ പേരിൽ മാത്രം യൂണിയൻ നേതാക്കളുടെ താതോദ്യത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കടന്ന കൈയാണ്. ഈ പല സർക്കാർ അല്ലെങ്കിൽ പൊതുമേല സ്ഥാപനങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ കയ്യിരിപ്പുണ്ട്, അവസാന സ്ഥാപനം പൊട്ടിപ്പോകേണ്ടുന്നൊരു അവസ്ഥ വരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്കറിയാം. പല സ്ഥാപനങ്ങളും ഒരു കാലത്ത് ഇവിടെ ദേശസാൽക്കരണത്തിൻ്റെ ഒരു കളിയായിരുന്നു. പല സ്ഥാപനങ്ങളും തൊഴിലാളികളുടെ നിസ്സഹകരണവും അതുപോലെ തന്നെ അവരുടെ കെടുകാര്യസ്ഥതയും പിന്നെ മാനേജ്മെൻറ്റിനെ ധിക്കരിക്കുക, അതാണ്, അതൊരു അതൊരു ഫാഷനാണ്. തൊഴിലാളി യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാം? അതെ, എന്തുമാകാം? ചോദിക്കാനും പറയാനും ആരുമില്ല. ജോലി ചെയ്യേണ്ടതില്ല, ജോലി ഉണ്ട്. അടുത്തിനി വരാൻ പോകുന്നത് KSRTCയിലാണ്, അത് ഉറപ്പാണ്, ഉറപ്പാണ്. കാരണം അവിടെയും ബിജു പ്രഭാകരൻ ഒരു കാര്യം ഒരു കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ നടത്തുകയാണ്. അവിടെയും മുറുകുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് അങ്ങോട്ടും വ്യാപിക്കും. ഒരു പ്രചോദനമാണ് ഇത്. ആ പ്രചോദനമാണ്, ഇതൊരു പ്രചോദനമാണ്. കാരണം യൂണിയനുകളെ തുടരുത്. അതെ, യൂണിയൻ നേതാക്കളുടെ എന്ത് തോന്നിയാസത്വവും കണ്ണടച്ചോടണം. അങ്ങനെയാണെങ്കിൽ ഏത് ഭരണാധികാരിക്കും അവിടെ ഇരിക്കാം. ഇവരുടെ ഏറാൻ മുളിയായിട്ട് ഇരുന്ന് കൊടുക്കണം, പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കണം, ഒരക്ഷരം മിണ്ടരുത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ അവിടെയും ഇത് വരാം. ഡോക്ടർ അശോകനെ ചുമതല ഏറ്റെടുക്കാവുന്ന ദിവസം അവിടുത്തെ യൂണിയൻ നേതാവ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചൊക്കെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നാണ് പറഞ്ഞത്. പറഞ്ഞത് അതെ. അപ്പോൾ അശോകന് എന്താണ്, അശോകൻ പറഞ്ഞില്ല പറ്റില്ല. കാരണം ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, സർക്കാരാണ് എനിക്ക് ശമ്പളം തരുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ നയപരിപാടികളും അവരുടെ തീരുമാനങ്ങളും നിയമപരമായി ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അവിടെ ഇന്ന് ഇപ്പോൾ അശോകൻ ഈ ഇന്നലെ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് വളരെ അസ്വസ്ഥമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, അവരുടെ താല്പര്യങ്ങളല്ല യൂണിയൻ നേതാക്കളുടെ ഡിമാൻഡ്. തൊഴിലാളിക്ക് കൂടുതൽ അവകാശങ്ങൾ വേണോ അല്ലെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ വേണോ എന്നതിനേക്കാൾ ഉപരി ഈ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഭരണപരമായ കാര്യങ്ങൾ, വൈദ്യുതി വാങ്ങുന്നതും അതുപോലെ തന്നെ വൈദ്യുതി വിൽക്കുന്നതും അങ്ങനെയുള്ള ഭരണപരമായ കാര്യങ്ങളിലും യൂണിയൻ്റെ അഭിപ്രായം അറിയണം, അവർ പറയണം, അവരുടെ സമ്മതം വേണം. അവർ തീരുമാനിക്കും, അവർ തീരുമാനിക്കും, കച്ചവടം അവർ തീരുമാനിക്കും, കച്ചവടം അവർ തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് വരുന്ന ചെയർമാൻ അല്ല ചെയർമാൻ അത് പോയി, ഇനിയിപ്പം KSEB നമ്മൾ ഇനി നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പം തന്നെ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് പറയുന്നത് KSRTCയെ പോലെ ഒരവസ്ഥ. കാരണം ഈ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എവിടെ വന്നാലും ശരി ആ സ്ഥാപനം തകരും. നമ്മുടെ പിന്നെ KSRTCയിൽ കണ്ടതാണ് അതേ അവസ്ഥ. KSEB യിലും വരാൻ പോകുന്നു, അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിടാൻ എളുപ്പമാണ്, പക്ഷേ അത്തരം ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് ശരിയാണോ? അതെ, തീർച്ചയായും. അപ്പോൾ പിന്നെ ഡോക്ടർ ബി അശോക് ഇനി നമ്മുടെ നാട്ടിലെ കാർഷിക മേഖലയെ അദ്ദേഹം സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.